അതായത് ഇത് പ്രത്യേകം എടുത്തു പറയേണ്ട വിഷയം എല്ലാവരുടെയും പ്രശ്നമാണ്. ലോറി ഡ്രൈവർമാർ അന്യ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇവരിങ്ങനെ കൊടി പിടിച്ച് നിൽക്കുന്നത്. ഈ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയല്ല, ശരിക്കും ഏത് നിയമം കൊണ്ടുവന്നാലും അതിനെ പ്രതിഷേധിക്കുക ജനങ്ങൾ, ഇത് മാത്രമാണ് ആളുകളുടെ പണി. കാര്യം എല്ലാ നിയമം വരുമ്പോഴും ഇതിൻ്റെ ഭാവി ഭവിഷ്യത്തുകൾ പഠിക്കാത്ത രീതിയിലേക്ക് ഈ സാധനം ജനങ്ങളുടെ മുന്നിൽ പബ്ലിഷ് ചെയ്യും. വീണ്ടും പ്രതിഷേധത്തിനിറങ്ങുക, സർക്കാരുകൾക്ക് ഞങ്ങൾക്ക് നീതി വേണം, നീതി വേണം, നീതി വേണം എന്ന് പറഞ്ഞ് എന്തൊരു ദുരാവസ്ഥ എന്നാണ് പറയേണ്ടത്. എല്ലാം തന്നെ അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കള്ളന്മാരും കൊള്ളക്കാരൊക്കെ ഉള്ള ഏരിയയാണ് അവിടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു നിയമം കൂടി വന്നാൽ അവർക്ക് നല്ല സുഖമായി ജീവിക്കാൻ നമ്മളെ കൊള്ളയടിക്കും. നമുക്ക് എന്തെങ്കിലും വേണ്ട പോലെ നമ്മളെ ഉപദ്രവിച്ച് അവർ നമ്മളെ സാധനങ്ങളും വണ്ടിയൊക്കെ നശിപ്പിക്കും. വണ്ടി നശിപ്പിക്കും. ഈ ആഡ് ബേക്കാരേസ്കോ നികാൽ ദേനാ ചെയ്യെ. ഡ്രൈവർ ഹോനാ ബോൽകെ തോ കുച്ച് നഹീ കർത്താ. ഗാഡിമേ കുച്ച് പ്രോബ്ലം ആത്താ കുച്ച് ബി ഹോതാ ഭായി. എനിക്ക് ഇരിക്കാൻ കഴിയില്ല. എ സിയിൽ നല്ല ഫെസിലിറ്റിയിൽ യാത്ര ചെയ്തിട്ട് പോലും എനിക്ക് ഇരിക്കാൻ കഴിയില്ല, അത്രയും ദൂരം. ബാക്ക് പെയിനും മറ്റുള്ള സംഭവം. അപ്പോൾ എത്രത്തോളം കിലോമീറ്ററുകൾ നിങ്ങൾ എത്രത്തോളം ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടത് എനിക്കറിയാം. ഇത്തരം ഒരു നിയമം കൊണ്ട് എന്താണ് ഗുണം? ഇത്ര നിയമം കൊണ്ട് നമ്മളെ ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജോലിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് വന്നിരിക്കുകയാണ്. ഇൻഷുറൻസും കെട്ടി മറ്റേ ആക്സിഡൻ്റ് ആദമേലെ നാവ് ഡ്രൈവർ 10 ലക്ഷം കെട്ടബേക്കാ. നാവ് ഒടേതേ 3,000-4,000 ഉത്സക്കെ ബാഡ്ഗെ. അത് 24 ഹവേഴ്സ് നിദ്ദെ കെട്ട് ബർത്തി. 1,000 കിലോമീറ്ററിന്ത ബർത്തി. ഊട്ട ഇരല്ല, നിദ്ദെ ഇരല്ല, ടീ കുടി. ഊട്ട മാഡ്ര നിദ്ദെ ബർത്തെ ചെന്നായി. ഊട്ട മാഡ്തീന് അവരെല്ല റൂമല്ലിരുത്തരെ, ഐഷാരാമി റൂമല്ലിരുത്തരെ, ഐഷാരാമി റൂമല്ലിരുത്തരെ. ഇത്തരം രീതിയിലേക്ക് ഒരു നിയമം പാസ്സാക്കുമ്പോൾ ശരിക്കും ഈ ലോറി ഡ്രൈവർമാർ എന്താണെന്ന് അറ്റ്ലീസ്റ്റ് പഠിക്കേണ്ടതില്ലേ? അതേ, അവർ ഡ്രൈവർമാരോട്, ആ ഡ്രൈവർമാരുടെ കാര്യം ആദ്യം അന്വേഷിച്ച് അവരുടെ കണ്ടീഷൻ മനസ്സിലാക്കിയതിന് വേണം ചെയ്യാൻ. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇത് പാർലമെൻറ്റിൽ പാസ്സാക്കി. പ്രത്യേകിച്ച് ഗണേഷ് കുമാറിനോട്, ശരിക്കും ഗണേഷ് കുമാർ ശരിക്കും ഇവരുടെ കൂടെ നിൽക്കണം. കാര്യം ഈ ഒരു പ്രസ്ഥാനം താങ്കൾക്കറിയാം, താങ്കളൊരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്നാണ്. ഈ ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് പോകുന്നത് എന്ന് പോലും ഇവർക്കറിയില്ല. ശരിക്കും അന്നാന്ന ചെലവിന് വേണ്ടി മാത്രം പോവുകയാണ്. ഇരിക്കപ്പോലും നമ്മളുടെ കേരളത്തെ പോലെ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത്, ശരിക്കും കേരളത്തിൽ ജനിച്ച് ഭാഗ്യമായി പോയി എന്ന് വിചാരിക്കും. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആളുകൾക്ക് മനസ്സിലാവും കുറച്ച് കാര്യങ്ങൾ. ചില 10 പേര് കൂടിയിട്ട് ഒരാളെ നമ്മളെ കേരള സ്റ്റേറ്റ് വിട്ട് പുറത്ത് 10 പേര് കൂടി ഉപദ്രവിക്കുകയാണെങ്കിൽ 11-ാമത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളും ഇയാളെ ഉപദ്രവിക്കുക ചെയ്യുക. തിരിച്ച് 100 ആളാണ് ഒരാളെ ഉപദ്രവിക്കുന്നത് കേരളത്തിൽ എന്നുണ്ടെങ്കിൽ അടുത്ത് വരുന്നവൻ പറയാ നിർത്തി, ഉപദ്രവം നിർത്തി. നമുക്ക് ഈ കാര്യങ്ങൾ എന്താന്ന് സംസാരിച്ചിട്ട് പിന്നെ ചെയ്യാൻ. അത്തരം ഒരു രീതി ശരിക്കും അന്യ സംസ്ഥാനങ്ങളിൽ ഒരിക്കലും ഇല്ല. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡ്രൈവർമാർക്കെതിരെ കരിനിയമം, കേന്ദ്ര സർക്കാരിൻ്റെ കരിനിയമം ചുമത്തിയതിനെതിരെ ലോറി ഡ്രൈവേഴ്സ് അസോസിയേഷൻ, മലപ്പുറം ജില്ലാ ലോറി ഡ്രൈവേഴ്സ് യൂണിയൻ നടത്തുന്ന പ്രതിഷേധമാണ് നിലമ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രസിഡൻ്റാണ് നമ്മോടുകൂടെയുള്ളത്. ആദ്യം പ്രസിഡൻ്റാണ് സംസാരിക്കുന്നത്. എന്താണ് ഇത്തരം ഒരു നിയമം കൊണ്ട് മറ്റുള്ളവർ ഉദ്ദേശിക്കുന്നത്? ഹിറ്റ് ആൻഡ് റൺ എന്ന നിയമം വന്നു കഴിഞ്ഞാൽ ലോറി ഡ്രൈവർമാർക്ക് മാത്രമല്ല രാജ്യത്തെ എല്ലാ ഡ്രൈവർമാർക്കും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, വലിയൊരു ദുരന്തമാണ് ഈ മേഖലയിൽ വരാൻ പോകുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ പല ഭാഗത്ത് ജോലി ചെയ്യുന്ന ഡ്രൈവർമാർക്ക് വളരെ കഷ്ടപ്പാട്. 106 വകുപ്പ്, 304 വകുപ്പുകളൊക്കെ പ്രകാരം കേസ് ചാർജ് ചെയ്താൽ 10 വർഷം തടവും 7 ലക്ഷം രൂപ പിഴയും അടക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ ഉത്തരവ്. ഇത്തരം നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡ്രൈവർമാർക്കും ഡ്രൈവർമാരുടെ കുടുംബങ്ങൾക്കും ഒരു കാരണവശാലും ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മലപ്പുറം ജില്ലാ ലോറി ഡ്രൈവേഴ്സ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുവരുന്നത്. പല സ്ഥലങ്ങളിലും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു നിയമം പാസ്സാക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പോലും പഠിക്കാതെ, അല്ലെങ്കിൽ ലോറി ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ വലിയ രീതിയിലേക്ക് ഇവിടെ ചരക്ക് ഗതാഗതം നടത്തുന്ന ആളുകളാണ്. അതായത് ഇവരെ ഒരു 10 ദിവസം സ്തംഭിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യ ഒട്ടുക്കും സ്തംഭിക്കുന്ന രീതിയിലേക്ക് പോകുന്ന സംഭവത്തിൽ ഒരു നിയമം പാസ്സാക്കുക, അതായത് ഏറ്റവും കൂടുതൽ ലോറി ഡ്രൈവർമാരെയാണ് ബാധിക്കുക. ശരിക്കും നിങ്ങളുടെയൊക്കെ കുടുംബം വഴിയാതാക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരം ഒരു നിയമം വന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഈ നിയമത്തിൽ ബുദ്ധിമുട്ടുന്ന ലോറി ഡ്രൈവേഴ്സാണ്. അന്യ സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പ്രതിഷേധം ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ മേഖലയിലുമുണ്ട്, ഇവിടുന്ന് വിട്ടാലും എല്ലാ മേഖലയിലും ഈ പ്രതിഷേധം തുടരുന്നുണ്ട്. ഈ പ്രതിഷേധത്തിൽ ശരിക്കും ഹിന്ദിക്കാരും കന്നഡക്കാരും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഭയ്യാ ക്യാ നാം ഹേ അപ്പാ? മേരാ നാം ആമേരെ ഹോയ്. യേ ഏ ആക്ട് മാലൂം ഹേ? ഹാ മാലൂം ഹേ. ഈ ആഡ് ബേക്കാരേ ഇസ്കോ നികാൽ ദേനാ ചെയ്യേ. ഡ്രൈവർ ഹോനാ ബോൽകെ തോ കുച്ച് നഹീ കർത്താ. ഗാഡിമേ കുച്ച് പ്രോബ്ലം ആത്താ കുച്ച് ബി ഹോതാ ഭായി. ഹോനാ ബോൽകെ ഡ്രൈവർ കുച്ച് നഹീ കർത്താ. ആക്സിഡൻറ്റ് വഗേറാ കിസീ കി ജാൻ ലേനേ കാ ഡ്രൈവർ കോ ഷോക്ക് നഹീ ഹേ. ഈ ആഡ് നികാൽ ദേനാ ഹേ ഭായി. ബേക്കാരേ യേ ചീസ്.
സാധാരണ ഈ ഇത്തരം ഒരു നിയമം ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന അന്യ സംസ്ഥാനങ്ങളാണ്. നമുക്കറിയാം ഇപ്പം അടുത്ത് തന്നെ കണ്ണൂർ വരെ ഒരാൾ ഇതുപോലെ തന്നെ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി പെട്ട് മരിക്കുന്നൊരവസ്ഥ ഉണ്ടായി. അതായത് അക്രമം നടന്നു കഴിഞ്ഞാൽ അന്യ സംസ്ഥാനങ്ങളിൽ ശരിക്കും ബുദ്ധിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കാം എനിക്ക് തോന്നുന്നു. കൈ കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലുന്ന അവസ്ഥ, അല്ലെങ്കിൽ അടിച്ചു കൊല്ലുന്ന അവസ്ഥയിലോട്ട്, വണ്ടി കത്തിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണ് നിർത്തി കൊടുക്കാൻ കഴിയാമെന്നാണ് എൻ്റെ ചോദ്യം. ഈ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം പാസ്സാക്കിയത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ അത് ഇതര സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ആക്സിഡൻ്റ് ആയെന്ന് വെച്ചാൽ അവിടുന്ന് നമ്മൾ അവരെ രക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ അവിടുത്തെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, അതായത് ശരിക്കും കേരളത്തിൽ കുറച്ചൊക്കെ ആളുകൾ അഡ്ജസ്റ്റ് ചെയ്യുമെങ്കിൽ പോലും അന്യ സംസ്ഥാനങ്ങളിൽ ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്യില്ല. കാര്യം നമ്മൾ എന്താണ് ചെയ്തതെന്ന് പോലും ചിന്തിക്കാത്ത ലെവലിലേക്ക് അവർ നമ്മളെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ വണ്ടി കത്തിക്കും. ഇത്തരം ഒരു നിയമം കൊണ്ട് എന്താണ് ഗുണം? ഇത്ര നിയമം കൊണ്ട് നമ്മളെ ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജോലിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിയമം പിൻവലിക്കണം എന്നാണ് കേന്ദ്രത്തിനോട് നമുക്ക് പറയാനുള്ളത്. ഈ നിയമം വന്നതുകൊണ്ട് ഞാൻ ഇന്ത്യ ഒട്ടുക്കും പോകുന്ന ഒരാളാണ്. ഈ ഇന്ത്യ ഒട്ടുക്കും പഞ്ചാബിലും കാശ്മീരിലൊക്കെ ഞാൻ പോകാറുണ്ട്. അവിടെയൊക്കെ ഈ നിയമം വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ ഇങ്ങനെ എല്ലാം തന്നെ അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളാണ്. കള്ളന്മാരും കൊള്ളക്കാരൊക്കെ ഉള്ള ഏരിയയാണ് അവിടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു നിയമം കൂടി വന്നാൽ അവർക്ക് നല്ല സുഖമായി ജീവിക്കാൻ നമ്മളെ കൊള്ളയടിക്കും. നമ്മളെ കൊള്ളയടിക്കും. നമ്മൾക്ക് എന്തെങ്കിലും വേണ്ട പോലെ നമ്മളെ ഉപദ്രവിച്ച് അവർ നമ്മളെ സാധനങ്ങളും വണ്ടിയൊക്കെ നശിപ്പിക്കും. വണ്ടി നശിപ്പിക്കും തീർച്ചയായിട്ടും. ഇത്തരം നിയമങ്ങൾ ശരിക്കും ഈ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയല്ല, ശരിക്കും ഏത് നിയമം കൊണ്ടുവന്നാലും അതിനെ പ്രതിഷേധിക്കുക ജനങ്ങൾ, ഇത് മാത്രമാണ് ആളുകളുടെ പണി. കാര്യം എല്ലാ നിയമം വരുമ്പോഴും ഇതിൻ്റെ ഭാവി ഭവിഷ്യത്തുകൾ പഠിക്കാത്ത രീതിയിലേക്ക് ഈ സാധനം ജനങ്ങളുടെ മുന്നിൽ പബ്ലിഷ് ചെയ്യും. എന്നിട്ട് ജനങ്ങൾ എന്ത് ചെയ്യും? ജനങ്ങൾ ഉള്ള ജോലി കളഞ്ഞ് ഈ ഒന്നുകിൽ ജോലിയില്ല, ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യമില്ല, അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യും? വീണ്ടും പ്രതിഷേധത്തിനിറങ്ങുക സർക്കാരുകൾക്ക് ഞങ്ങൾ നീതി വേണം, നീതി വേണം, നീതി വേണം എന്ന് പറഞ്ഞ് എന്തൊരു ദുരവസ്ഥ എന്നാണ് പറയേണ്ടത്. ഇനിയും യശുരുവേനോ നിന്ദു എല്ലി കൽസമാട് മൈസൂർ മൈസൂർ ഈ ആക്ട് ഇല്ലവാ ചേനാ ഇതായില്ലവാ ആ ഇത് നല്ലല്ല. അപ്പം ഇത് നമ്മൾ വണ്ടിക്കാർ ഓട്ടുമ്പോൾ ഈ ഡ്രൈവറുകൾ ഓടിച്ചുവെക്കാറ് ഗാഡി ഇവാഗ ഡ്രൈവർദ്ദു തപ്പിരുത്തെ ഇല്ല ഇൻ്റെ ഓരോരുത്തർ തപ്പിരുത്തെ അതരല്ലി ബന്ധു തപ്പാകിതെ അന്ത നോടക്കാകല്ല ഇല്ല ಏನು ಅಂತ ನೋಡೋಕ್ಕಾಗಿಲ್ಲ. ಏನಾದ್ರೂ ಹೆಚ್ಚು ಕಮ್ಮಿ ಆಗಿರುತ್ತೆ, ಆಗಿರೋಕ್ಕಿಲ್ಲ ಅಂತ ಯಾರೂ ಹೇಳೋಕ್ಕಾಗಲ್ಲ. ಬಟ್ ಆ ಡ್ರೈವರ್ ತಪ್ಪ ಅಂತ ಗೊತ್ತಿಲ್ಲ, ಹಿಂದೆ ಬರೋರ್ದು ತಪ್ಪಾಗಿರುತ್ತೆ ಅಂತ ಗೊತ್ತಿಲ್ಲ, ಆಕ್ಸಿಡೆಂಟ್ ಆಗಿರುತ್ತೆ. ಯಾರು ಬೇಕು ಅಂತ ಯಾರು ಆಕ್ಸಿಡೆಂಟ್ ಮಾಡಲ್ಲ. ಆದರೆ ಆ ಸ್ಥಳದಲ್ಲಿದ್ದಾಗ ಯಾರೋ ಒಬ್ಬರು ಕಿಡಿಗಡಿಗಳು ಇರ್ತಾರೆ. ಅಂದರೆ ನಿಮಗೂ ಕೋಪ ಬರುತ್ತೆ, ನಮಗೂ ಕೋಪ ಬರುತ್ತೆ, ಅವ್ರಿಗೂ ಕೋಪ ಬರುತ್ತೆ. ಆ ಕೋಪನ ಗಾಡಿ ಮೇಲೆ ಆಗಲಿ ಡ್ರೈವರ್ ಮೇಲೆ ಆಗಲಿ ತೋರಿಸಿದ್ರೆ ಗಾಡಿ ಅನುಭವಿಸಿಲ್ಲ, ಡ್ರೈವರ್ ಅನುಭವಿಸ್ತಾರೆ. ಏನು ತಿಂದಿರೋನ ಫ್ಯಾಮಿಲಿ ಅನುಭವಿಸಲ್ಲ, ಯಾರೂ ಅನುಭವಿಸಲ್ಲ. ಆದ್ದರಿಂದ ಇದನ್ನು ತುಂಬ ಅದರ ಆಳವಾಗಿ ಥಿಂಕ್ ಮಾಡಿ ಈ ರೂಲ್ಸ್ನ ತರಬೇಕಾಯಿತು. ಈ ಥರ ರೂಲ್ಸ್ ಬರೋದು ಇದು ಪ್ರಯೋಜನ ಇಲ್ಲ. ಏನು ಅಂದರೆ ಇನ್ಶೂರೆನ್ಸ್ ಹೆಂಗೇದ್ರೂ ಕ್ಲೈಮ್ ಆಗೇ ಆಗುತ್ತೆ, ಬಟ್ ಅದನ್ನು ಅಲ್ಲೇ ನಿಲ್ಲಿಸಿ ಮಾಡಬೇಕು ಅಂತಂದರೆ ಜನಗಳು ಯಾರು ಬಿಡಲ್ಲ, ಯಾರು ಶಾಂತಿ ರೀತಿ ವರ್ತಿಸ್ಬೋದು. ಅದು ಅವ್ರಿಗೆ ಗೊತ್ತಿಲ್ಲ ಅಲ್ಲ. ಅದೇ ಅದನ್ನು ನೀವು ಎಲ್ಲ ಮೀಡಿಯಾದಲ್ಲಿ ಕವರ್ ಮಾಡಿ ತೋರಿಸ್ಬೇಕು. ಮೇನ್ ಅವ್ರಿಗೆ ಈಗ ಆಕ್ಟ್ ತಂದಿದ್ದಾರಲ್ಲ, ಅವ್ರಿಗೆ ಒಂದು ಆಕ್ಸಿಡೆಂಟ್ ಆಗಿರೋ ಜಾಗದಲ್ಲಿ ಜನಗಳು ಯಾವ ಥರ ಬಿಹೇವ್ ಮಾಡ್ತಾರೆ ಅದನ್ನು ನೀವು ಕವರೇಜ್ ಮಾಡಿ ಮೀಡಿಯಾದ ಮುಖಾಂತರ ತೋರಿಸಿದಾಗ ಅವ್ರಿಗೆ ಗೊತ್ತಾಗುತ್ತೆ ಏನಾಗುತ್ತೆ ಏನು ಅಂತ. ಏನಾಗುತ್ತೆ ಗೊತ್ತಾಗುತ್ತೆ. ನಾನು ಏನು ಹೇಳ್ತೀನಿ, ಈ ಥರ ಆ್ಯಕ್ಟ್ ಎಲ್ಲ ಬರೀದು ಮುಂಚೆ ಏನು ಥಿಂಕ್ ಮಾಡಲ್ಲ ಇವರು. ಇವಾಗ ಏನಾಯಿತು ಅಂದರೆ ಆ ಲಾಸ್ಟ್ ಮಂತು ಆಂಧ್ರದಲ್ಲಿ ಒಂದು ಆಕ್ಸಿಡೆಂಟ್ ಆಯಿತು, ಒಬ್ಬರು ತೀರೋಗ್ಬಿಟ್ರು ಬೈ ಚಾನ್ಸ್. ಅವ್ರ ಪಾಡಿಗೆ ಅವ್ರು ಹೋಗ್ತಾಯಿದ್ರು ಕ್ರಾಸ್ ಮಾಡ್ಬೇಕಾದ್ರೆ ಸ್ಟಾರ್ಟ್ ಬಂದರು, ಜನ ಬಂದರು ಕಲ್ಲು ಎತ್ತಾಕ ಸಾಯಿಸೇಬಿಟ್ರು. ಅವ್ರೇನು ಬೇಕು ಅಂತ ಮಾಡಿಲ್ಲ ಡ್ರೈವರ್, ಯಾರು ಬೇಕು ಅಂತ ಮಾಡಲ್ಲ. ಬಟ್ ಅನ್ಎಕ್ಸ್ಪೆಕ್ಟೆಡ್ ಆಗುತ್ತೆ ಅದು. ಯಾರು ಬೇಕು ಅಂತ ಯಾವುದೇ ಕಾರಣಕ್ಕೂ ಯಾರೊಬ್ಬ ಡ್ರೈವರು ಅವ್ರಿಗೂ ಹೆಡ್ತಿ ಮಕ್ಕಳು. ಇನ್ಶೂರೆನ್ಸ್ ಯೂಸ್ ಏನು ಈಗ ಮತ್ತು ಇನ್ಶೂರೆನ್ಸ್ ಏನು ಕಟ್ಬೇಕು? ನಾವು ಲಕ್ಷಾಂತರ ರೂಪಾಯಿ ಕಟ್ತೀವಲ್ವಾ? ಮತ್ತು ಈ ಕ್ಯಾನ್ಸಲ್ ಮಾಡಿಬಿಡಿ ಇನ್ಸೂರ್ ಈ ಆ್ಯಕ್ಟ್ ತಂದಮೇಲೆ ಇನ್ಶೂರೆನ್ಸ್ ಕ್ಯಾನ್ಸಲ್ ಮಾಡಿಬಿಡಿ. ನೀವು ಅಕ್ಯೂಸ್ಟ್ ಆಗಿದೆ ಅದೇ ಈಗ ಇನ್ಶೂರೆನ್ಸ್ ಕ್ಯಾನ್ಸಲ್ ಮಾಡಿಬಿಟ್ರೆ ಸರಿ ಆಯಿತು ನಾವು ಕಟ್ಟೋಣ ಬಿಡಿ ಅಲ್ವಾ. ಇನ್ಶೂರೆನ್ಸು ಕಟ್ಟಿ ಮತ್ತು ಈಗ ಆಕ್ಸಿಡೆಂಟ್ ಆದಮೇಲೆ ನಾವು ಡ್ರೈವರ್ 10 ಲಕ್ಷ ಕಟ್ಟಬೇಕಾದ್ರೆ ನಾವು ಹೊಡೆಯೋದೇ 3,000-4,000 ಉಳಿಸೋಕ್ಕೆ ಬಾಡಿಗೆ. ಅದು 24 ಅವರ್ಸ್ ನಿದ್ದೆಗೆಟ್ಟು ಬರ್ತೀವಿ, 1,000-1,000 ಕಿಲೋಮೀಟ್ರಿಂದ ಬರ್ತೀವಿ. ಊಟ ಇರಲ್ಲ, ನಿದ್ದೆ ಇರಲ್ಲ, ಟೀ ಕುಡಿ ಊಟ ಮಾಡಿದ್ರೆ ನಿದ್ದೆ ಬರುತ್ತೆ. ಅವರೆಲ್ಲ ಚೆನ್ನಾಗಿ ಊಟ ಮಾಡ್ತೀನಿ, ಅವರೆಲ್ಲ ರೂಮಲ್ಲಿ ಇರ್ತಾರೆ, ಐಷಾರಾಮಿ ರೂಮಲ್ಲಿ ಇರ್ತಾರೆ, ಐಷಾರಾಮಿ ರೂಮಲ್ಲಿ ಇರ್ತಾರೆ, ಬಂಗ್ಲೆಗಳಲ್ಲಿ ಇರ್ತಾರೆ, ಅವ್ರ ಮಕ್ಕಳೆಲ್ಲ ಫ್ಯಾಮಿಲಿ ಫಾರಿನಲ್ಲಿ ಇರ್ತಾರೆ, ನಮ್ಮ ಮಕ್ಕಳೆಲ್ಲ ಗೌರ್ಮೆಂಟ್ ಸ್ಕೂಲಲ್ಲಿ ಓದ್ತಾರೆ, ಯಾರೂ ಬರಲ್ಲ. ಇದರ ಎಲ್ಲನೂ ಅದರ ಬಗ್ಗೆ ಆಳವಾಗಿ ಥಿಂಕ್ ಮಾಡಿ ಮಾತಾಡಬೇಕು. ಅದನ್ನ ಮತ್ತೆ ರೂಲ್ಸ್ ತರಬೇಕು. ತಂದಿರೋದ್ರೆ ಅದು ತಪ್ಪು, ಅದು ಖಂಡಿತ ತಪ್ಪು. ಆ ರೂಲ್ಸ್ ಯಾವುದೇ ಕಾರಣಕ್ಕೂ ಮಾಡಬಾರ್ದು. ಈಗ 10 ವರ್ಷ 10 ಲಕ್ಷ ತರಬೇಕಂದ್ರೆ ಎಲ್ಲಿಂದ ತರೋದು? ನಾವು ದುಡಿಯೋದೇ
ತಿಂಗಳಿಗೆ 50,000 30,000 40,000 ಅದರಲ್ಲಿ 20,000 ಗಾಡಿ ಲೋನ್ ಕಟ್ಟಬೇಕು. 10,000 ಗಾಡಿ ನಿದ್ರ ಅಲ್ಲ ಏನೂ ಇಲ್ಲ ನಿದ್ರ ಇರಲ್ಲ. ഞാൻ പറയുന്നത് ഇത്തരം നിയമങ്ങൾ നിങ്ങൾ നിങ്ങൾ ശരിക്കും ലോറി ഡ്രൈവർമാരെന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. എൻ്റെ പല വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മളൊക്കെ എ സിയിലാണ് യാത്ര ചെയ്യുന്നത്, അപ്പോഴും ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ ശരിക്കും ഇത്രയും കിലോമീറ്ററോളം പോയി അത്തരം രീതിയിലേക്ക് നിങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ശരിക്കും ഞാൻ മനസ്സിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലോറി ഡ്രൈവേഴ്സ് എന്നുള്ള ഈ പ്രസ്ഥാനത്തിൽ ലോറി ഡ്രൈവേഴ്സിനെ അല്ലെങ്കിൽ ഡ്രൈവേഴ്സിനൊക്കെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ശരിക്കും സപ്പോർട്ട് ചെയ്ത് വരുന്നത്. കാരണം എനിക്ക് ഇരിക്കാൻ കഴിയില്ല, എ സിയിൽ നല്ല ഫെസിലിറ്റിയിൽ യാത്ര ചെയ്തിട്ട് പോലും എനിക്ക് ഇരിക്കാൻ കഴിയില്ല അത്രയും ദൂരം, ബാക്ക് പെയിനും മറ്റുള്ള സംഭവം. അപ്പോൾ എത്രത്തോളം കിലോമീറ്ററുകൾ നിങ്ങൾ എത്രത്തോളം ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടത് എനിക്കറിയാം. ഇത്തരം നിയമങ്ങൾ കൊണ്ട് എന്താണ് നിങ്ങളുടെ കുടുംബത്തെ, അതായത് ഇൻഷുറൻസിന് രക്ഷപ്പെടുത്തുന്നതോടുകൂടെ നിങ്ങളുടെ കുടുംബത്തെ എന്നേക്കുമായി വഴിയാതരാക്കാനുള്ള പരിപാടിയാണോ? അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നി വരുന്നത്. ഇത് പുറത്തു പോയി ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലോറി ഡ്രൈവർമാരുടെ ആക്സിഡൻ്റ് അങ്ങോട്ട് ആകുന്നതല്ല, ഇങ്ങോട്ട് വന്ന് ആക്സിഡൻ്റ് ആകുന്നതാണ് 90% നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ആ ആക്സിഡൻ്റ് ആയ വ്യക്തിയെ അവിടെ നിന്ന് എടുക്കും, രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നോക്കിയാൽ നടക്കുകയില്ല. കാരണം അവിടുത്തെ ജനങ്ങൾ നമ്മളെ തല്ലിക്കൊല്ലും, വണ്ടിയിൽ എത്ര ആളുണ്ട് അവരെ തല്ലിക്കൊല്ലും. അപ്പോൾ അവിടെ ഡ്രൈവറെ കൊണ്ട് അത് സാധിക്കുകയില്ല, ഈ ആക്സിഡൻ്റ് ആയി കിടക്കുന്ന ഒരു വ്യക്തി എടുത്ത് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഇങ്ങനൊരു നിയമം വന്നു കഴിഞ്ഞാൽ ഡ്രൈവർമാരുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടായി മാറും. ഡ്രൈവർമാരെ ബുദ്ധിമുട്ടല്ല, ഡ്രൈവർമാർക്ക് എന്തെങ്കിലും അന്യ സംസ്ഥാനത്തൊക്കെ സംഭവിച്ചാൽ, കേരളത്തിൽ തന്നെ സംഭവിച്ചാൽ, ആർക്കെങ്കിലും വേണ്ടപ്പെട്ട ആളുകളാണെങ്കിൽ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടൂല, 100% അടിച്ച് ഒന്നുകിൽ ചാവാനാവുന്ന കണ്ടീഷനിലേക്കാക്കും. ഇതാ ഒരു പ്രശ്നമല്ല ഞാൻ ചോദിക്കുന്നത്, ഇത്തരം രീതിയിലേക്ക് ഒരു നിയമം പാസ്സാക്കുമ്പോൾ ശരിക്കും ഈ ലോറി ഡ്രൈവർമാർ എന്താണെന്ന് അറ്റ്ലീസ്റ്റ് പഠിക്കേണ്ടതില്ലേ? അതെ, അവർ ഡ്രൈവർമാരോട് ഡ്രൈവർമാരുടെ കാര്യം ആദ്യം അന്വേഷിച്ച് അവരുടെ കണ്ടീഷൻ മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇത് പാർലമെൻറ്റിൽ പാസ്സാക്കി, നിയമത്തിൽ വന്നു. ഒരു ഡ്രൈവർ 10 വർഷം ജയിലും 7 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലത്. ഒരിക്കലും ഡ്രൈവറെ കൊണ്ട് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, അമിത്ഷായോട് പ്രത്യേകം ആവശ്യപ്പെടാനുള്ളത്, ഈ നിയമം ഒഴിവാക്കണമെന്നുള്ളതാണ്. ഈ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇത് ലോറി ഡ്രൈവർമാരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഓരോ ഡ്രൈവറും ബൈക്ക് ഓടിക്കുന്ന ആളുകൾ വരെ ബാധിക്കുന്ന പ്രശ്നമാണിത്. അതായത് ഇതിന് ലോറി ഡ്രൈവർമാരാണ് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. കാര്യം ഈ ലോറി ഡ്രൈവർമാർ മുന്നിട്ടിറങ്ങാൻ കാരണം ലോറി ഡ്രൈവർമാരാണ് ഏറ്റവും കൂടുതൽ അന്യ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്നത്. ആർക്കെങ്കിലും അശ്രദ്ധ സംഭവിച്ച് ഒരാൾ മരണപ്പെട്ട് പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹം ആക്സിഡൻ്റ് ആവുകയോ ചെയ്താൽ അദ്ദേഹത്തെ ആ സ്പോട്ടിൽ നിന്നും എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ, അതായത് ഇത് പ്രത്യേകം എടുത്തു പറയേണ്ട വിഷയം എല്ലാവരുടെയും പ്രശ്നമാണ്, ലോറി ഡ്രൈവർമാർ അന്യ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇവരിങ്ങനെ കൊടി പിടിച്ച് നിൽക്കുന്നത്. കാര്യം ഇത് ഈ നിയമം എത്രത്തോളം ബാധിക്കുമെന്ന് ഉള്ളതിൻ്റെ ഏറ്റവും വലിയ അപകടം, അതായത് 10 വർഷം തടവും 7 ലക്ഷം രൂപ പിഴയുമാണ്. അതായത് ലോറി ഡ്രൈവർമാർ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ അദ്ദേഹത്തെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെങ്കിലുള്ള വിഷയമാണ് പറയുന്നത്. പല സമയങ്ങളിലും ഈ ലോറി ഡ്രൈവർമാർ കൊണ്ടുപോകാനുള്ള അവസ്ഥ ഉണ്ടാവാറില്ല. അവിടെയുള്ള ആളുകൾ ശരിക്കും ഇവരെ അടിക്കുന്ന രീതിയിലേക്കും ഇവരുടെ വണ്ടി തീ വയ്ക്കുന്ന രീതിയിലേക്കും പല ലെവലിലും ന്യൂസുകൾ നിങ്ങൾ കേൾക്കുന്ന. അപ്പോൾ എന്താണ് ശരിക്കും ഇതിന് നിയമം? 106/1, 106/2, 304 വകുപ്പ്. ഇത്രയും കാലം ഒരു അപകടത്തിൽപ്പെട്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ 304A എന്നായിരുന്നു നിയമം. ഇപ്പോൾ അത് 304 എന്ന വകുപ്പിലാണ് കേസുകൾ ചാർജ് ചെയ്യുന്നത്. 186/304 വകുപ്പ് പ്രകാരം കേസ് ചാർജ് ചെയ്താൽ 10 വർഷം തടവും 7 ലക്ഷം രൂപ പിഴയും അടക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവറെ സംബന്ധിച്ച് ഒരു കാരണവശാലും കഴിയില്ല. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്ത് പോയി അപകടത്തിൽപ്പെട്ട് പരിക്ക് പറ്റിയ ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ വാഹനം നിർത്തിയാൽ ആ വാഹനവും അടിച്ചു പൊളിക്കും, ഡ്രൈവർമാരെയും അടിച്ചു കൊല്ലുന്ന സാഹചര്യമാണ് പല സംസ്ഥാനത്തും നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ചിലപ്പോൾ ഡ്രൈവർമാർക്ക് ചെറിയ മർദ്ദനം ഏറ്റു കഴിഞ്ഞാൽ തന്നെ ആരെങ്കിലും അത് പെട്ടെന്ന് വന്ന് പിടിച്ച് 2 ചേരിയാക്കി മാറ്റാൻ സാധിക്കും. പക്ഷേ അന്യ സംസ്ഥാനത്താണെങ്കിൽ എന്താണ് പ്രശ്നം, ആരുടെ ഭാഗത്താണ് തെറ്റിയെന്ന് നോക്കാതെ തന്നെ ലോറി ഡ്രൈവർമാരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയാണ് ഈ കണ്ടുവരുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു കാരണവശാലും ഈ നിയമവുമായി മുന്നോട്ട് പോയാൽ ഡ്രൈവർമാർക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല. 7 ലക്ഷം രൂപയുള്ള ഒരു ഡ്രൈവർമാരും ഈ കൂട്ടത്തിലില്ല. അതായത് ഒന്നാമത് ഈ ലോറി പ്രസ്ഥാനം എന്ന് പറയുന്ന സാധനം ഈ നിയമങ്ങൾ പാസ്സാക്കുന്ന ആളുകളോടാണ് പറയുന്നത്. കേരളത്തിൽ കുറച്ച് ആളുകളോട് പറയേണ്ട ആവശ്യമുണ്ട്, MPമാരും MLAമാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ കേൾക്കാൻ വേണ്ടി പറയുന്നതാണ്, ഈ പ്രസ്ഥാനം എങ്ങനെയെങ്കിലും പതുക്കെ തള്ളി നീക്കുകയാണ്, പ്രത്യേകിച്ച് ഗണേഷ് കുമാറിനോട്. ശരിക്കും ഗണേഷ് കുമാർ ശരിക്കും ഇവരുടെ കൂടെ നിൽക്കണം. കാര്യം ഈ ഒരു പ്രസ്ഥാനം താങ്കൾക്കറിയാം, താങ്കളൊരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്നാണ്. ഈ ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് പോകുന്നത് എന്ന് പോലും ഇവർക്കറിയില്ല. ശരിക്കും അന്നാന്ന ചെലവിന് വേണ്ടി മാത്രം പോവുകയാണ്.
അതിനിടയ്ക്ക് എം വി ഡി മറ്റുള്ള എന്താ പറയുക ട്രാഫിക്ക് ഇവരൊക്കെ ഫൈൻ വാങ്ങി 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 മടുത്തിരിക്കുകയാണ്. അതായത് പുറത്തിറങ്ങുമ്പോൾ ഇവരെ കാണരുത്, അതിനപ്പുറത്തേക്ക് നിങ്ങളൊക്കെ കുറേ ക്യാമറകൾ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ, ആ രീതിയിലേക്ക് വേറെ. അപ്പോൾ ഇത് ഈ പ്രസ്ഥാനം ശരിക്കും മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകുന്ന സംഭവമാണ്. എന്തായാലും 100% ഇതിന് ജനങ്ങളോട് കൂടെ ഈ ഗണേഷ് കുമാറൊക്കെ നിൽക്കണം. കാര്യം അത്തരം രീതിയിലേക്കാണ് ഈ നിയമത്തിൻ്റെ കുരുക്കുകൾ വരുന്നത്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഇത്ര നിയമങ്ങൾ വന്ന് ഇനി ഇപ്പം നിങ്ങളുടെ പരിപാടി എന്താ? ഈ ജോലി ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും ജോലി ചെയ്യേണ്ടി വരും. 7 ലക്ഷം രൂപയുള്ള ഒരു ഡ്രൈവർമാരെ ഈ കൂട്ടത്തിലില്ല. 7 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഒരു ചായക്കടയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുറുക്കാങ്കട ഇട്ടുകാണ്ട് ജീവിക്കാനാണ് ഡ്രൈവർമാർ അധികം ശ്രമിക്കുന്നത്. പക്ഷേ നിങ്ങളെ കൂടെ ഇവിടെ സ്തംഭിച്ചു കഴിഞ്ഞാൽ എല്ലാം നിൽക്കത്തില്ല. ഇവിടെ എല്ലാ ലോറി ചരക്ക് ഗതാഗതം സ്തംഭിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉടനടി തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ സമരം എന്ന് പറഞ്ഞാൽ യാതൊരുവിധ അക്രമവും ഉണ്ടാകാത്ത രീതിയിലാണ്. ഒരു വണ്ടിക്കാരനെ ബലമായി വാഹനം നിർത്തിക്കുകയോ അല്ലെങ്കിൽ ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അക്രമങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാവില്ല. ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ഈ സമരം നടത്തുന്നത്. ഇതിനെക്കുറിച്ച് പറയാനുള്ള എന്താ വെച്ചാൽ, യാതൊരുവിധ ഇതിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ലോറി ഡ്രൈവർമാരല്ല മോട്ടോർ ബൈക്ക് എടുത്ത് റോട്ടിലിറങ്ങുന്നവന് ബാധിക്കുന്ന. ഇവർക്കിതൊന്നും ബോധ്യമായിട്ടില്ല ശരിക്കും. ഇത് ലോറി ഡ്രൈവർമാരുടെ മാത്രം ഫസ്റ്റ് ആണെന്ന് വെച്ചിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അല്ല, ഇതിലെ ഭയങ്കര സങ്കടമായ കാര്യം എന്താന്ന് വെച്ചാൽ, കേരളത്തിലെ ഒരു മീഡിയയും, ഇപ്പം നിങ്ങളെ മാത്രമാണ് ഞങ്ങളിവിടെ കണ്ടത്, പലരും ക്ഷണിച്ചിട്ടുണ്ട്, ആരും വന്നിട്ടുമില്ല. ഒരു മീഡിയ ഇത് പുറത്തു കൊടുത്തിട്ടില്ല. കൊടുന്ന് ഇത് അറിയപ്പെട്ട പല നേതാക്കന്മാരും പറയുന്നത് എന്താന്ന് വെച്ചാൽ, ചെറിയ വാട്സപ്പ് കൂട്ടായ്മയാണ്, അവരാണ് സമരം ചെയ്യുന്നത്, ഇവരാണ് സമരം ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ആ രീതിയിലില്ല, അതുകൊണ്ട് ഞങ്ങൾ ആരും ബാധിക്കുന്ന കാര്യങ്ങളുമല്ല എന്നുള്ള കണ്ടീഷനിലാണ് കുറച്ച് നേതാക്കന്മാരും ഇതിൽ മുന്നോട്ട് പോകുന്നത്. ഇവരാരും ലോറി ഓടിക്കുന്നവരോ കാർ ഓടിക്കുന്നവരോ ജീപ്പ് ഓടിക്കുന്നവരോ അല്ല. ഇവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയാനും പോകുന്നില്ല. ഇത് അറിയണം എന്നുണ്ടെങ്കിൽ മിനിമം 1-2 വർഷമെങ്കിലും ഈ കേരള സ്റ്റേറ്റ് വിട്ട് പുറത്തു പോയിട്ട് ഈ ജോലി ചെയ്യണം. കാരണം മിനിഞ്ഞാൻ നടക്ക് ഛത്തീസ്ഗഡിലെ ഒരു ഡ്രൈവറെ അതിദാരുണീയമായിട്ട് കൊല്ലുന്നത് എൻ്റെ അടുത്ത് വീഡിയോ ഉണ്ട്. ഒരു ആക്സിഡന്റിൽ അതിദാരുണീയമായിട്ട് കൊല്ലുന്ന വീഡിയോ എൻ്റെ അടുത്തുണ്ട്. അതായത് ഒരിക്കൽ പോലും നമ്മുടെ കേരളത്തെ പോലെ, ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് ശരിക്കും കേരളത്തിൽ ജനിച്ച് ഭാഗ്യമായി പോയെന്ന് വിചാരിക്കും. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആളുകൾക്ക് മനസ്സിലാവും കുറച്ച് കാര്യങ്ങൾ. അത് സംഭവിക്കാനുള്ളത് സംഭവിച്ചു എന്ന് മനസ്സിൽ കരുത്, ബാക്കിയുള്ള എന്താ നമുക്ക് ചെയ്യേണ്ട വിഷയം ചെയ്യാമെന്ന് പറയുന്ന ആളുകളാണ്. പുറത്തു പോയ അത്തരം ഒരു സാധനമില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലുമില്ല. ഇതിന് വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, 10 പേര് കൂടിയിട്ട് ഒരാളെ നമ്മളെ കേരള സ്റ്റേറ്റ് വിട്ട് പുറത്ത് 10 പേര് കൂടി ഉപദ്രവിക്കുകയാണ്, 11-ാമത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളും ഇയാളെ ഉപദ്രവിക്കുക ചെയ്യുക. തിരിച്ച് 100 ആളാണ് ഒരാളെ ഉപദ്രവിക്കുന്നത് കേരളത്തിൽ എന്നുണ്ടെങ്കിൽ, അടുത്ത് വരുന്നവൻ പറയാം നിർത്തി, ഉപദ്രവം നിർത്തി, നമുക്ക് ഈ കാര്യങ്ങൾ എന്താണെന്ന് സംസാരിച്ചിട്ട് പിന്നെ ചെയ്യാം. അത്തരം ഒരു രീതി ശരിക്കും അന്യ സംസ്ഥാനങ്ങളില്ല, ഒരിക്കലും ഇല്ല. അന്യ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ബോർഡർ വഴിക്കടവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പ്രതീക്ഷിക്കണ്ട, ദയ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. അപ്പോൾ ഈ ഒരാണ് ഈ ഗണേഷ് കുമാറോട് ഇത്ര നിയമം പറഞ്ഞു, നിയമം നമ്മൾ വെളിപ്പെടുത്തി. ശരിക്കും ഗണേഷ് കുമാർ അങ്ങോട്ട് നോക്കി എന്താ പറയുക? ഗണേഷ് കുമാർ എന്ന് പറയുന്നത് എല്ലാവരിലും പ്രതീക്ഷയുള്ള ഒരു മിനിസ്റ്ററാണ്. അയാൾ എല്ലാ തരത്തിലും ഇടപെടുന്ന ഒരു മിനിസ്റ്ററാണ് ഉള്ളത്. ഈ ആദ്യ കരിനിയമങ്ങളിൽ നിന്നും അതേമാതിരി വഴിയിൽ ഞങ്ങളെ തടഞ്ഞു വെച്ചിട്ട് പോലീസുകാർ എന്തെങ്കിലും ഒരു ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു റീസൺ പറഞ്ഞിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. കറക്റ്റ് ലോഡാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുക. 1000 അടിച്ച് പൊക്കോ എന്ന് പറയുന്നത് ആ കറക്റ്റ് ലോഡിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുക. അതൊരു 500 കിലോ കൂടുതലോ അല്ലെങ്കിൽ ഒരു യൂണിഫോമോ ഉപയോഗിച്ചില്ലാന്നുണ്ടെങ്കിൽ ഒരു 500 രൂപ പുറത്ത് ഇതാന്നും പറഞ്ഞ് അതും മേടിച്ചിട്ട് വീഴും. അതല്ല കറക്റ്റ് ലോഡാണെങ്കിൽ ഒരു വകുപ്പും ഇല്ലാന്നുണ്ടെങ്കിൽ അവന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതെല്ലാ ചെക്ക് പോസ്റ്റുകളിലും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഇവിടുത്തെ പോലീസിലും അനുഭവിക്കുന്നുണ്ട്, എം വി ഡിയിലും അനുഭവിക്കുന്നുണ്ട്. അതിനൊരു മാറ്റം, ഒരു മാറ്റം ഈ മന്ത്രിയിൽ ഗണേഷ് കുമാർ താങ്കൾ ഗണേഷ് കുമാർ പ്രതീക്ഷിക്കുന്നുണ്ട്, സാറിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഗണേഷ് കുമാർ എന്നുള്ള വ്യക്തിയിൽ നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്, ഈ പ്രതീക്ഷയുണ്ട്. ലോറി ഡ്രൈവർമാരാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ നിയമങ്ങളുടെ ഈ നിയമങ്ങളൊക്കെ ഇവരുടെ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യണം ശരിക്കും എന്തായാലും. ആ തീർച്ചയായിട്ടും ഇത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് ഇത് ഒരിക്കലും നടപ്പാക്കാൻ പറ്റാത്ത ഒരു കരിനിയമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത് നിവൃത്തികേട് കൊണ്ടാണ് ഇന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ആ ഡ്രൈവർ നിവൃത്തികേട് കൊണ്ടാണ്. ഇതിലിപ്പോൾ നിങ്ങൾ നോക്കുന്ന ഒരു 30 പേരുണ്ടെങ്കിൽ 25 പേരും വാടക വീട്ടിൽ താമസിക്കുന്നവരായിരിക്കും. യാതൊരുവിധ കണ്ടീഷനിലും ഒരു 7 ലക്ഷം രൂപ കൊടുക്കാനോ. ഇനി ഇതിലും വലിയ സങ്കടകരമായ ഒരു കാര്യം, ഇത് തമിഴ്നാട്ടിൽ ആക്സിഡൻ്റ് ആയാൽ അവിടുത്തെ ജയിലിൽ കിടക്കണം, അവിടുത്തെ ജയിലിൽ 10 വർഷം ഇവൻ തള്ളി നീക്കണം. ഒരിക്കലും നാട്ടിലേക്ക് പോരാനോ ഈ കുടുംബത്തിന് അവിടെ വന്ന് കാണാനോ പ്രശ്നമുണ്ട്. ഏത് സംസ്ഥാനത്താണ് അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്ത് 7 വർഷം ജയിലിൽ കിടക്കണം എന്ന് പറയുന്ന ഒരു രീതി. ആ അങ്ങനത്തെ ഒരു രീതിയും കൂടി ഇതിൽ വരുന്നുണ്ട്. കാരണം അവിടെ നിന്ന് കേരളത്തിൽ ജയിലിൽ കൊടുന്നിടാൻ ആരും വരുന്നില്ല, ആരും ഇതിൽ ഇടപെടുന്നില്ല. മജിസ്ട്രേറ്റ് ജാമ്യം തരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഇത് ഒരു ആലോചനയില്ലാതെ ഒരാളോട് ചോദിക്കാതെ ഇങ്ങാണ്ട് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കിയത് ഭയങ്കര ഖേദകരമായ ഒരു കാര്യമാണ്.
ഗണേഷ് കുമാറിനോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും കേരളത്തിൻ്റെ പുതിയ മിനിസ്റ്റർ ഗണേഷ് കുമാർ സാറിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തിന് വാഹനവുമായി ബന്ധപ്പെട്ട് ഒരുവിധം എല്ലാ കാര്യങ്ങളും അറിയുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ സാറിൻ്റെ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായും ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി, ചെറിയ വാഹനങ്ങൾ വലിയ വാഹനത്തിൽ വന്ന് ഇടിച്ചാലും പോലീസ് FIR അല്ലെങ്കിൽ RTO അതിന് നിയമ നടപടി എടുക്കുന്നത് വലിയ ഡ്രൈവർമാരുടെ പേരിലാണ്. അത് പറ്റില്ല. അത് ആരുടെ ഭാഗത്താണ് തെറ്റ്, ആ രീതിയിൽ കേസെടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം അദ്ദേഹം പറഞ്ഞത് തന്നെ ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. ഒട്ടുമിക്കവാറും ഈ നിയമത്തിനെതിരെ എന്താണ് ഗണേഷ് കുമാർ പറയുന്നത്? ഗണേഷ് കുമാർ സാർ എന്തായാലും ഈ കാര്യങ്ങൾ അദ്ദേഹം അറിയും. തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തെ ഇത്തരം നിയമങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം കരിനിയമങ്ങൾ ഒഴിവാക്കണമെന്നൊരു പ്രതീക്ഷ വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്ത് നിയമം പാസ്സാക്കുമ്പോഴും ആർക്ക് വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണോ എന്ന് പോലും ആലോചിക്കാത്ത രീതിയിലേക്കുള്ള നിയമങ്ങൾ ശരിക്കും ജനങ്ങളെ വല്ലാത്ത രീതിയിലേക്ക് വലയ്ക്കും. കാര്യം ജനങ്ങൾ അന്നാന്ന് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന രീതിയിലേക്ക്, ഇവിടെ കൊടി പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സമരം ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്ന രീതിയല്ല ഏത് സർക്കാരും കൊണ്ടുവരേണ്ടത്. നന്ദി, നമസ്കാരം.